സൈക്കോ ക്യാരക്ടർ നിരഞ്ജന സൈക്കോ ആണ് ഞാൻ വീട്ടിൽ ഇങ്ങനെ എന്റെ സീരിയൽ എന്നെ കണ്ടോണ്ട് ഇങ്ങനെ എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും റണീഷന്നുള്ള പേഴ്സൺ ഒരാളെ തല്ലിക്കുന്നാ പോലും ഞാൻ ചാവൂല അപ്പോഴാ സൂസൈഡ് എന്നെ കൊണ്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഞാൻ മിഥൻ ചേട്ടനോട് പറയുന്ന ചേട്ടാ അവൾക്ക് ഇനി എന്ത് തോന്നിയാലും ശരി ഞാൻ സീൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യൂട്ടോ അപ്പൊ ആ സീനിലൊക്കെ ആയിരിക്കും ഞാൻ ഉമ്മ കൊടുക്കുന്നതും പ്രതീക്ഷിതമായി കെട്ടി പെട്ടി ഉമ്മ തുരിന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ടാവും കയ്യിൽ ഉമ്മ വെക്കണം ഞാൻ നോക്കിയപ്പോൾ ഷോട്ടിന് ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ ഇങ്ങനെ ഞാൻ ഉമ്മ ആയില്ല ക്യാമറയുടെ മുന്നിലാണെങ്കിൽ കുഴപ്പമില്ല ക്യാമറയുടെ പിന്നിലാണെങ്കിൽ തീർന്നു ഫിയാൻസേക്ക് എന്തോ പ്രശ്നമാണെന്ന് അയ്യോ ചാൻസ് ഉണ്ട് കാരണം ഇതുവരെ വന്നിട്ടില്ല എനിക്ക് ഞാൻ ഒരു മേക്കപ്പ് ഹൗച്ച് കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് രണ്ടെണ്ണം കൊണ്ടുനടക്കാം രണ്ടെണ്ണം വെച്ചാൽ മേക്കപ്പ് പറ്റില്ല ആൻഡ് ഷെയ്ഡ്സ് വെക്കുന്ന ഒരു വീട്ടില് പിന്നെ അത്തി ഉണ്ടല്ലോ ഈ ഒരു പ്രായം കൊണ്ട് അക്കംപ്ലിഷ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം രമീഷക്ക് തോന്നുന്നത് എന്തായിരിക്കും ഞാൻ അമ്മയുടെ അമ്മയ്ക്ക് ഒരു വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് ആണോ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് വേൾഡിൽ എന്താണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത ജന്മത്തെ എന്താണ് ഫസ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സെയിം ഫാമിലി എനിക്ക് വേണം ഹലോ വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി സോ മോളിവുഡില് ഇന്നത്തെ എന്റെ ഗസ്റ്റ് നമ്മുടെ റഹ്മാൻ ആണ് ഹലോ കൊറേ നാളല്ലേ നമ്മൾ കണ്ടിട്ട് സത്യം അപ്പൊ വെൽക്കം ടു മോളിവുഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തുണ്ട് വിശേഷം സുഗായിട്ട് പോണു അടിപൊളിയല്ലേ ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ എടുക്കാൻ യു കെ സി എന്റെ കയ്യില് ഫോണില്ല ഒരു ഒന്നും ഇല്ല ഒന്നും ഇല്ല റോ വിത്ത് യു എല്ലാം നേരത്തെ പ്രിപ്പയർ വെച്ചിട്ടുണ്ട് കോൺവെസേഷൻ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ലൈക്ക് ഈ ഒരു പേഴ്സൺ അതായത് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പെൺകുട്ടികൾ അതും അത്ര യങ് ഏജിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓ താങ്ക് യു സോ മച്ച് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നു കുറച്ച് ശരിയാണ് എനിക്കുറിയും ശരിയാ എങ്ങനെയാണ് ഇത്രയും ഒരു യങ് ഏജില് ദ ഹോൾ ഫാമിലിയുടെ ആ ഒരു ബേർഡ് ആൻഡ് ഷോൾഡർ എന്നതിന്റെ ഒരു ഫീലിംഗ് അത് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോ തനി വരുന്നു അത് തനി വരുന്നതാ അത് ആക്ച്വലി ഒരു കൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും ബിക്കോസ് നമുക്ക് ലൈഫ് എങ്ങനെ പോകണം അല്ലെങ്കിൽ എങ്ങനെ പോലെ ആവരുത് എങ്ങനെ പോലെ ആവണം അങ്ങനെയുള്ളൊരു ക്ലിയർ ഇമേജ് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടുന്നത് നല്ലതാണ് സോ കുറെ നോക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കിട്ടുന്നത് വളരെ നല്ലതാണ് നല്ലതാണ് അതായത് ഇപ്പം വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അമ്മേനെ ഏട്ടനൊരു വലിയ ഹെൽപ്പിംഗ് ഹാൻഡ് ആവുന്നുണ്ട് ഈ ഒരു പ്രായം കൊണ്ട് അക്കംപ്ലിഷ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് റനിഷയ്ക്ക് തോന്നുന്നത് എന്തായിരിക്കും ഏറ്റവും വലിയ അത് ഞാൻ എങ്ങനെ റിവീൽ ചെയ്യാ ലൈക്ക് ഇപ്പോ അതിൻ്റെ പ്രോഗ്രസിലാണ് ഞാൻ അമ്മയുടെ അമ്മയ്ക്ക് ഒരു വീട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആണോ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ലൈക്ക് അത് കേൾക്കുമ്പോ വൺ ബി എച്ച് കെ ആണ് ചിലപ്പോ കേൾക്കുമ്പോ തോന്നി ഇരുപത്തി അഞ്ച് വയസ്സൊക്കെ ആയില്ലോ ഒരു വീട് കേൾക്കുന്ന അത്ര വലിയ കാര്യമൊന്നും അല്ല അയ്യോ എന്ന് ചിലർക്ക് തോന്നിയേക്കാം പക്ഷെ എനിക്ക് അതൊരു വലിയ കാര്യമാണ് ബിക്കോസ് എനിക്ക് ഒരു സൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കി മിച്ചം വെക്കുന്ന കാശമുണ്ട് പക്ഷെ ആ ഒരു വൺ ബി എച്ച് കെ എന്ന് പറയുന്ന വീട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് കൺസ്ട്രക്ഷൻ വർക്കിലാണ് ഇപ്പോഴാണ് അതിന്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് നിൽക്കുന്നത് അപ്പോ ഒരു റൂമുള്ള വീടാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു വലിയ കൊട്ടാരമാണ് നമ്മൾ ടൈല് വാങ്ങിക്കുമ്പോഴും സാനിറ്ററൈസ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും എല്ലാം നമ്മൾ നോക്കി 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 ചെയ്യുക പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വീടുമായിട്ട് അതിനെ കമ്പയർ ചെയ്യരുത് കമ്പയർ ചെയ്യാൻ പാടില്ല ബിക്കോസ് അതെന്ന് വെച്ചാൽ നമുക്കൊരു ഷെൽട്ടറാണ് ഞാൻ ആഗ്രഹിച്ച് അമ്മൂമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീട് അമ്മൂമ്മയ്ക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതായത് അമ്മൂമ്മയ്ക്കല്ല ബേസിക്കലി ശരിക്കും പറയുന്നത് ിൽ അമ്മടെ ഒരു യങ് ഉണ്ട് പുള്ളി ഹാൻഡിക്യാപ്ഡാ പുള്ളിക്ക് പണ്ട് പോളിയോ എഫക്ട് ചെയ്തതാ അപ്പൊ ആള് നമ്മളെപ്പോലെ നോർമൽ ആയിട്ട് വോക്ക് ചെയ്യില്ല അപ്പോ മുത്തശ്ശി നല്ല പ്രായമായി അപ്പൊ ഒരു ആഗ്രഹം അയ്യോ ഞാൻ മരിക്കുന്നതിന് മുന്നേ എന്റെ മോൻ എന്തെങ്കിലും പക്ഷേ മാമ നമ്മുടെ കൂടെയൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്ക് വീടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് മെല്ലെ വെക്കാം പക്ഷെ അമ്മൂമ്മയ്ക്ക് ഒരു സാധനം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഈ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് ഞാൻ കണക്കാക്കുന്ന ഒരു സംഭവം ഇപ്പം ഇതാണ് ഓ ലോട്ട്സ് ഓഫ് ലവ് ടി താങ്ക് യു താങ്ക് യു താങ്ക് യു യു ആർ എ വെരി ഫാമിലി ഗ്രൗണ്ടഡ് റൂട്ടഡ് പേഴ്സൺ അല്ലേ ഞാനും അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണൽ ഇൻറ്റർവ്യൂ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പ്ലീസ് ടെൽ മി അബൌട്ട് യുവർ ഫാമിലി എല്ലാരെയും നമുക്കറിയാം ഉമ്മാന അമ്മ ആ എനിക്കൊരു എൽഡർ ബ്രദർ ഉണ്ട് അവരെ ഞാൻ ഇതാണ് എൻ്റെ ഫാമിലി പക്ഷെ ഈ ഒരു നാല് പേര് അടങ്ങുന്നത് മാത്രമല്ല എൻ്റെ ഫാമിലി എൻ്റെ അമ്മയുടെ ഫാമിലി എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടെന്ന് ഞാൻ പറയാം അമ്മയ്ക്ക് മൂന്ന് ആണ് മൂത്ത ഒരു മാമയുണ്ട് മൂത്ത ജ്യേഷ്ഠനുണ്ട് മാമ മാമയുടെ വൈഫ് അതുപോലെ അമ്മയ്ക്ക് ഒരു യങ് ഉണ്ട് ബേബി ബേബിയുടെ ഹസ്ബൻഡ് ചാച്ചൻ ബേബിയുടെ രണ്ട് കുട്ടികളാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലും ഫീഡിലൊക്കെ വരുന്ന ചെറിയ ബിഗ് വന്ന മോൻ ബേബിയുടെ മൂത്ത മോനാണ് അതിൻ്റെ താഴെ ബബ്ലും ഉണ്ട് അവർ രണ്ടുപേരും ലൈക്ക് മൈ ചിൽഡ്രൻ ഈവൻ ഞാൻ കല്യാണം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആയാലും ഫസ്റ്റ് ബേബി ഫസ്റ്റ് ബേബി സെക്കൻഡ് ബേബി അവർ തന്നെ ആയിരിക്കും ലൈക്ക് ഇതേപോലെ തന്നെയാണ് എന്റെ ബ്രദർ ബ്രദർ ഇങ്ങനെ എപ്പോഴും പറയും കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായാൽ പോലും സിസ്റ്റർ ആണ് ഫസ്റ്റത്തെ കിഡ് എന്ന് പറയുന്ന പോലെ എനിക്ക് ഇവരാണ് എന്നെ സംബന്ധിച്ച് ഫസ്റ്റത്തെ ബേബീസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഞാനിപ്പോ പറഞ്ഞ ബ്രദറുണ്ട് യങ് ബ്രദറുണ്ട് അമ്മൂമ്മ ഇതെല്ലാം ാണ് എന്റെ എനിക്ക് എന്റെ ഫാമിലി പറഞ്ഞു മാത്രം ഇത് മൊത്തത്തിലാണ് ഫാമിലി ഫാമിലി ഓൾറെഡി എന്താണ് പറയാനിഷ്ടമാണ് കുടുംബത്തോട് ഇത്രയും ഒരു അറ്റാച്ച്മെന്റ് അതായത് എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം വരുമ്പോഴോ എന്തെങ്കിലും ഒരു ചാലഞ്ച് ലൈഫിൽ വരുമ്പോഴോ ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് യു മൈറ്റ് ഗോ ഗോ ടു യുവർ അമ്മ ഓർ യുവർ ബ്രദർ അച്ച മേ ബി അതെ 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 അപ്പം എന്താണ് അതിന് ഒരു കാരണം കാരണം കൊറേ ആൾക്കാരുണ്ട് ഫ്രണ്ട്സിന് അടുത്ത് പോവാനായിട്ട് നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ പുറത്ത് തെറാപ്പിസ്റ്റ് പക്ഷെ എന്താണ് രമീഷേന ഫാമിലി ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് വെക്കുന്ന ഒരു ഫാക്ട് അതെനിക്ക് അറിഞ്ഞൂടാ മേ ബി അവരെ എന്റെ അടുത്ത് അങ്ങനെ അതല്ല നമ്മൾ ജനിച്ചത് മുതൽ കാണുന്നത് ആ ഒരു ഫാമിലിയിൽ ചുറ്റിപ്പറ്റി ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക ഇത് കണ്ടിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത് ഇപ്പം എൻ്റെ അമ്മയായാലും എൻ്റെ അച്ഛനായാലും ഓടി ഒരു പ്രശ്നം വന്നു എന്ന് വെച്ചാൽ ഓടി ചെല്ലുന്നത് ചിലപ്പോൾ അമ്മമ്മുടെ അടുത്തോ സിസ്റ്ററുടെ അടുത്തോ ബ്രദറെടുത്തോ ബ്രദർ ഇങ്ങനെയാണ് ഇതാണ് കണ്ട് ഞാൻ വളർന്നത് പിന്നീട് ഞാൻ ജനിച്ചപ്പോഴും എൻ്റെ എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നത് എൻ്റെ ബ്രദറായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് എനിക്ക് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ് പക്ഷെ അതിലുപരി എൻ്റെ വേൾഡിൽ എന്താണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത എന്താണ് ഫസ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സെയിം ഫാമിലി എനിക്ക് വേണം പിന്നെ നമ്മുടെ ലൈഫിൽ കുറച്ച് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ചേഞ്ചസോടുകൂടി അടുത്തൊരു ജന്മം അങ്ങനെ പറയാനാണ് ആഗ്രഹം അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ അവര് എൻ്റെ അടുത്ത് അത്രയും ആണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്ലോസ് ആണ് പിന്നെ അതായിരിക്കും എനിക്കും തോന്നുന്നു അതാണ് രമീഷിനെ കുറെയൊക്കെ രനീഷെ ആക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ പോയത് എന്ന് കൊറേ ലൈക് കാണുമ്പം ചോദിക്കണം അന്ന് കാണുമ്പോൾ ഞാൻ വിട്ടു പോയത് ചോദിക്കാൻ കാരണം എല്ലാരും എന്നോട് ഇങ്ങനെ ചോദിക്കും ബിഗ് ബോസ് ബുക്കൂടെ എന്നെ ഏറ്റവും ഫിയർ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ മിസ് മൈ ഫാമിലി അപ്പൊ എന്താ ഞാൻ മിസ് ചെയ്യ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അതായത് വീട്ടുകാരെ മിസ് ചെയ്യുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി നമുക്ക് ഓടിച്ചെന്ന് ഫോൺ വിളിച്ച് ചോദിക്കാം അമ്മത്ത എങ്ങനെയാണ് അങ്ങനെ ചോദിക്കാം അവിടെ ആവുമ്പോ പിന്നെ അതിനുള്ളൊരു സോഴ്സ് ഇല്ല ബട്ട് സ്റ്റിൽ അവർ നമ്മുടെ കൂടെ ഉണ്ട് അവർ പുറത്തുനിന്ന് എല്ലാം കാണുന്നുണ്ട് ആ ഒരു മെന്റൽ സപ്പോർട്ട് അവർ ഉണ്ടാവും ഈവൺ എനിക്കൊരു പ്രോബ്ലം വന്നാലും അവരത് എന്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു ധൈര്യം ഉണ്ട് പിന്നെ അവരെ കാണാൻ പറ്റില്ല അതൊരു സംഭവം ഉള്ളതാണ് പക്ഷെ സ്റ്റിൽ അവിടെ നിൽക്കുന്നതിന് നമുക്കൊരു മോട്ടീവ് ഉണ്ടാവുമല്ലോ എല്ലാ ആൾക്കാരും ബിഗ് ബോസിൽ പോകുന്നത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അതുപോലത്തെ ഒരു ഒബ്ജക്റ്റീവ് നമുക്കുണ്ടല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ച് നൂറ് ദിവസം നിൽക്കുക ആ ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള എക്സ്പോഷ്യർ കിട്ടുക ഇതൊക്കെയായിരുന്നു എന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ആ ടാർഗറ്റിലോട്ട് കൂടുതൽ കൂടുതൽ അടുത്തോണ്ടിരിക്കുകയല്ലേ അതന്നെയാണ് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സോ ഫാമിലി ഓഫ് കോഴ്സ് മിസ് ചെയ്യും പക്ഷേ സ്റ്റിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതും ഫാമിലിക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ ഹാപ്പി ആവുന്നുണ്ടല്ലോ നമ്മൾ ഓരോ ദിവസം അവിടെ സർവൈവ് ചെയ്യുമ്പോൾ നമ്മളെ പോലെ തന്നെ ഹാപ്പി ആയിക്കൊണ്ടിരിക്കാം നമ്മുടെ ഫാമിലി അല്ലാതെ വേഗം എൻ്റെ അച്ഛനെ കാണണം അമ്മേനെ കാണണം എന്നു പോകണം എന്ന് ഞാൻ ഇതുവരെ അവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് ഞാൻ കേട്ടിട്ടേ ഇല്ല പറഞ്ഞിട്ട് ഡു റിമെമ്പർ എന്താണ് ബിഗ് ബോസിന്റെ അത്രയും ഹ്യൂജ് എമൗണ്ട് പൈസ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിഞ്ഞൂടാ ചിലപ്പോൾ ഇ എം ഐ അടച്ച ഒക്കെ ആയിരിക്കും ഫേസ്തിങ് എനിക്ക് അറിഞ്ഞു കൂടാ പക്ഷെ എനിക്ക് ആഗ്രഹിക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു ഷോ റിലേറ്റഡ് ഞാൻ ദുബായ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ജനിച്ച് ഫോർട്ടി ഡേയ്സോളം ഞാൻ അവിടെ ആയിരുന്നു ദുബായിലായിരുന്നു അവിടുത്തെ സിറ്റിസൺ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പിന്നെ ഞാൻ പോകുന്നത് ബിഗ് ബോസ് കഴിഞ്ഞ് അവിടെ ഒരു ഷോ കിട്ടിയിട്ട് ലൈക്ക് ആഫ്റ്റർ ട്വന്റി ത്രീ ഇയേഴ്സോ അങ്ങനെ ട്വന്റി ടു ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ബിഗ് ബോസ് അല്ല ദുബായ് പോയി പോകുന്നത് അപ്പൊ അവിടെ നിന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലൈക് ഫസ്റ്റ് ടൈം എന്താണ് അത് വെച്ചിട്ട് എക്സ്പെൻസ് ൂടാ പക്ഷെ എനിക്ക് ആലോചിക്കാൻ ഇഷ്ടമുള്ളത് ആ ഒരു എന്റെ കാശുണ്ട് അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ച കാശം ഉണ്ട് അമ്മക്ക് ഒരു മാല മാല ഭയങ്കര ഗിവിംഗ് പേഴ്സൺ ആണല്ലേ പൊതുവെ നമ്മുടെ ഫാമിലിക്ക് തന്നെയല്ലേ അങ്ങനെ അല്ല പുറത്ത് ഇപ്പൊ ഫ്രണ്ട് സേർക്കിളിലൊക്കെ ആയാലും എങ്ങനെയാണ് രമീഷ് അത്യാവശ്യം എനിക്ക് എല്ലായിടത്തും ഫ്രണ്ട്സിനും കിട്ടാം ഉണ്ട് ആ എല്ലായിടത്തും കിട്ടാറുണ്ട് ലൈക്ക് ഇവിടെ നോക്കുകയാണെങ്കിലും നേരത്തെ സീരിയൽ നോക്കുകയാണെങ്കിലും നേരത്തെ സീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാറുണ്ട് പക്ഷെ ഞാൻ എന്നും വിളിക്കുന്ന ഒരു അല്ലെങ്കിൽ എന്നും മെസ്സേജ് അയച്ച് വീക്ക്ലി റെഗുലർ ആയിട്ട് കോൾ ചിലരൊക്കെ അങ്ങനെ ടൈം ടേബിൾ പോലെ എല്ലാ മന്ത്ലും ഒരു ഗ്രൂപ്പ് കോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയൊന്നുമില്ല അങ്ങനെ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നവരല്ല പക്ഷെ എപ്പൊ സംസാരിക്കുമ്പോൾ ഓക്കെ ഇന്നലെ വിളിച്ച് സംസാരിച്ച പോലെ അങ്ങനെ ഒരു ഫോർമൽ ടോക്ക് ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഭയങ്കര വൈബായിട്ട് പൊക്കോളും അങ്ങനത്തെ ഫ്രണ്ട്സ് ആണ് ഇപ്പൊ ധന്യ ആയിട്ട് ഭയങ്കര കമ്പനി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സോ അപ്പാർട്ട് ഫ്രം ഫ്രോ ചേച്ചി ഇൻഡസ്ട്രിയിലെ ഹൂസ് യോ ഗോട്ടുക പേഴ്സൺ ഞാൻ വിദ്യശ്രീ എന്ന് പറയും പുള്ളിക്കാരി ഒരു കന്നഡി കന്നഡി ആർട്ടിസ്റ്റ് ആണ് ആളിപ്പൊ ഇവിടെ ഇല്ലേ യു കെയിലാണ് ആളുമായിട്ട് ഞാൻ നല്ല ക്ലോസ് ആണ് പിന്നെ വിഷ്ണു ഏട്ടൻ ക്ലോസ് ആണ് പിന്നെ അതുപോലെ നമ്മുടെ അങ്കിത ക്ലോസ് ആണ് പിന്നെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഇപ്പൊ കോണ്ടാക്ട് ഇല്ല എന്നാ പോലും ജേ പി ക്ലോസ് ആണ് കൊറേ പേരുണ്ട് സെറീന ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നീട് അത് അങ്ങോട്ട് ഗ്രോ ആയിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ആഫ്റ്റർ ദ ഷോ ആഫ്റ്റർ ദ ഷോ ഗ്രോ ആയിട്ട് ഉണ്ടെന്ന് ഞാൻ പറയില്ല ഗ്രോത്ത് ഉണ്ടായിട്ടില്ല ആ ആ ഇറ്റ്സ് നോട്ട് നെസസറി എല്ലാ റിലേഷൻഷിപ്സും എപ്പോഴും നമ്മൾ ഫോസ്റ്റർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് ഇല്ല ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങുന്നുണ്ട് ചെയ്യുന്നുണ്ട് സിനിമ ആയിരുന്നോ കുഞ്ഞിലേ തൊട്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആകുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നുണ്ടായിരുന്നു നമ്മള് ചെറുതൊക്കെ സമയത്ത് ഒക്കെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യണം അപ്പൊ വീടിന്റെ അൽപകത്തുള്ളവരൊക്കെ പറയും അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സിനിമ തന്നെയായിരുന്നു ആഗ്രഹം പക്ഷെ ഇപ്പൊ ലാസ്റ്റ് എത്തിപ്പെട്ട് നിക്കുന്നത് സീരിയലാണ് മേ ബി ആർക്കറിയാം നാളെ നല്ലൊരു മൂവി ഓഫർ വന്ന് ഞാൻ ചെയ്യില്ല ആര് കണ്ടു പിന്നെ ചെയ്തല്ലോ അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുത്തത് ഇപ്പൊ ഞങ്ങളിരിക്കുന്നത് ഒരു സീരിയലിന്റെ സെറ്റിലാണ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഞങ്ങളെ കാണിക്കുന്ന സെറ്റ് ആണ് ഓക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന് പറയുന്ന സീരിയലിന്റെ ലൊക്കേഷനിലാണ് നമ്മൾ നമ്മളെവേഡ് അല്ലേ ആണ് ആണ് അപ്പം ഇതിലിപ്പം നിരഞ്ജനയായിട്ടാണ് ചെയ്യുന്നത് ഞാനപ്പം ഈ സീരിയലിനെ പറ്റിയിട്ടൊക്കെ നോക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് വെറുതെ നിരഞ്ജന അജയ് പറഞ്ഞു നോക്കി എന്തോ ഒരു ഫാറ്റ് പേജാക്ക് ലവ് യു സോ മച്ച് അതിനൊരു കാരണം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് മേ ബി ക്യാരക്ടറോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ച് നിക്കുന്നല്ലേ ഒന്നുകിൽ ക്യാരക്ടറോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ സീരിയൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡാ നമ്മുടെ ഡ്രസ്സുകളോ കാണാൻ വേണ്ടിയിട്ട് ചിലർ മേക്കപ്പ് കാണാൻ വേണ്ടി ചിലർ ഈ ആടയാഭരണങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളോട് പേഴ്സണലി ഒരു ഇഷ്ടം തോന്നിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതലും ഇതുപോലെ ഫാൻ പേജസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കുറച്ചുകൂടെ ആക്ട് ചെയ്തു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന സമയത്ത് കൂടുതൽ മെൻഷൻസ് ഒക്കെ വരുന്നത് നല്ല പെർഫോമൻസ് ആണ് നല്ല ഉണ്ട് ജീവിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കാണുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ റിവാർഡ് നമ്മൾ ചെയ്യുന്നതിനൊരു അപ്രിസിയേഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം നിരഞ്ജന പക്ഷെ സാധാരണ നമ്മൾ സീരിയലിൽ കണ്ടുവരുന്ന ധാവണി എവിടത്ത് പട്ടുപാവാടായിട്ട് നടക്കുന്ന പെൺകുട്ടികൾ പോലെയല്ല ഈ സീരിയലിൽ മോഡേൺ ഡ്രസ് ഇടുന്ന പെൺകുട്ടികൾ എപ്പോഴും വില്ലത്തികളായിരിക്കും പക്ഷെ ആദ്യം മോഡേൺ ഡ്രസ് ഇടുന്ന ഒരു ഒരു നല്ല ഒരു പോസിറ്റീവ് ക്യാരക്ടർ പോലെ അത് സൈക്കോ നിരഞ്ജന സൈക്കോ ആണ് ഞാൻ വീട്ടിൽ ഇങ്ങനെ എന്റെ സീരിയലിനെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ മീൻസ് നിരഞ്ജനെ കുറ്റം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഈ നിരഞ്ജന എന്നുള്ള ക്യാരക്ടറുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല അതായത് അജയ് വേണ്ടിരിക്കുന്ന സമയത്ത് നിരഞ്ജനം പിറങ്ങിങ്ങനെ നടക്ക എന്നെ കല്യാണം കഴിക്കുക എന്നെ കല്യാണം കഴിക്കും പിന്നെ സൂസൈഡ് ചെയ്യാം ഞാൻ റണീഷ എന്നുള്ള പേഴ്സൺ ഒരാളെ തല്ലിക്കുന്ന പോലും ഞാൻ ചാവൂല അപ്പോഴാ സൂസൈഡ് എന്നെ കൊണ്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അപ്പൊ എങ്ങനെ ഇത് കഥയൊക്കെ പറഞ്ഞത് ഇപ്പോ ഞാനിത് എങ്ങനെ ഒരു സാധനം മനസ്സിൽ തോന്നിണ്ടാവില്ലേ ഇല്ല അതായത് കഥ പറയുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത് ഒരു ചലഞ്ചല്ലേ ബിക്കോസ് ഞാൻ നേരത്തെ സീരിയൽ എന്ന് പറഞ്ഞാല് ദനീച്ചയുടെ ഒരു പെറ്റ് പോലെ ഒരു അനീത്തി അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തു പിന്നെ അഞ്ജലി എന്നുള്ള ഒരു ക്യാരക്ടർ വേറെ മനസ്സിനെ എന്നുള്ള സീരിയലില് അതില് ചെയ്തപ്പോ ഭയങ്കര പാവമായിട്ടുള്ളത് ഇതിൽ എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒരു വേരിയേഷൻ കാണും ഇപ്പൊ ഇത്രയും ആദ്യം പോസിറ്റീവായിട്ട് കാണിച്ചു പിന്നെ കുറച്ച് കുറച്ച് ലൂസ് ഉള്ള പോലെ കാണിച്ചു കുറച്ച് ലൂസ് ഉള്ള പോലെ കാണിച്ചു ഒരു സൈക്കോ മൂഡിലുള്ള ഒരു ഇത് കാണിച്ചു ഇനിപ്പോ ആഫ്റ്റർ മാര്യേജ് വീണ്ടും അതൊരു വേറൊരു ട്രാക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നമുക്കിങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ തന്നെ കുറേ വേരിയേഷൻസ് കാണിക്കാൻ പറ്റും ആക്ടിങ്ങില് ഡിഫറൻസ് കൊടുക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരു ക്ടർന്നുള്ള നിലയ്ക്ക് രസമാണ് ഇങ്ങനെ ജേണി മാറ്റി 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 ചെയ്തായിട്ട് ഞാനിപ്പോ റീസെന്റ് ഇറങ്ങിയ പ്രോമോയും ആൾക്കാർ ഷെയർ ചെയ്തിരിക്കുന്ന ക്ലിപ്സ് ഒക്കെ കണ്ടു ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ നിന്നിട്ട് കല്യാണം കഴിക്കുകയാണ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഓഡിറ്റോറിയം വേണ്ട അമ്പലം വേണ്ട വേണ്ടത് വേണ്ട ആവരണം ആവശ്യമില്ല പട്ടുസാല ആവശ്യമില്ല മുല്ലപ്പ് ആവശ്യമില്ല ഒന്നുമില്ല ഐസിയൂൽ കിടക്കുന്നു എന്താ പറയാ ഊസിനൊരു കല്യാണം എന്നൊക്കെ പറയില്ലേ വളരെ പെട്ടെന്നായിരുന്നു ഒരു കല്യാണം അങ്ങനെ കഴിക്കാ ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷവും ഫൈനലി നിരഞ്ജന ആൻഡ് അജയ് ഇപ്പൊ കല്യാണം ഞാൻ കഴിക്കുകയാണെന്നുള്ളത്യാണ എപ്പിസോഡ് ഒക്കെ ഉണ്ടാവുന്ന ഞാൻ കോസ്റ്റ്യൂമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു എല്ലാം വെറുതെ ആയി പോയി അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു കെമിസ്ട്രി ഇപ്പം ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത് ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി അജയ് എന്നുള്ള ക്യാരക്ടർ അപ്പം ഇത്രയും ഒരു ഡെപ്തിലേക്ക് ആ ഒരു കോംബോ നിങ്ങളുടെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയി ആയതുകൊണ്ടായിരിക്കും ആൾക്കാരിലേക്ക് എത്തിച്ചു ഞങ്ങൾ പ്രത്യേകിച്ച് കെമിസ്ട്രി ഒന്നും ഇല്ല അല്ല എനിക്ക് തോന്നുന്നു ചേട്ടൻ കുറച്ചുകൂടെ തോന്നുന്നു അതായത് റിസർവഡ് മീൻസ് ചേട്ടൻ എൻഗേജ്ഡാ അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയും സെയിം ഫീൽഡ് തന്നെയുള്ള അർച്ചന എന്ന പേര് അപ്പോ ഓബിയസ്ലി ആ ഒരു കപ്പൽ രണ്ടുപേരും സെയിം ഫീൽഡ് ആവുന്ന സമയത്ത് ഹഗിങ് സീൻ കാണുമ്പോഴൊക്കെ അപ്പൊ അവൾ എന്റെ ഫ്രണ്ട് അർച്ചന എന്റെ ഫ്രണ്ട് പക്ഷെ ഞാൻ സീൻ എന്തേലും അല്ല ഇമോഷണൽ സീൻ പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ മിഥുൻ ചേട്ടനോട് പറയുന്നത് ചേട്ടാ അവൾക്ക് ഇനി എന്ത്നെസ് തോന്നിയാലും ശരി ഞാൻ സീൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ആ സീനിലേക്ക് ആയിരിക്കും ഞാൻ ഉമ്മ കൊടുക്കുന്നതും പ്രതീക്ഷിതമായി കെട്ടിപ്പെട്ടി ഉമ്മ തുരുദുര ആ ഒരു സമയത്ത് ചിലപ്പോ ഇങ്ങനെ വിതുമ്പി നിൽക്കുന്ന ഇപ്പൊ ഈ റീസെന്റ് ഒരു സീൻ ഉണ്ടായിരുന്നു സൂയിസൈഡ് ചെയ്യ അപ്പൊ മെഡിസിൻ ടാബ്ലെറ്റ് എല്ലാം കഴിച്ചു ചാവാനായിട്ട് ബോധം ബോധം കെട്ടുകൊണ്ട് ഇങ്ങനെ കിടക്ക അപ്പോ നമ്മള് സീരിയലാകുമ്പോ മരിക്കാൻ കിടക്കാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് കണ്ണടയു അറിയാലോ അപ്പൊ നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അജയ് വന്ന് ലാസ്റ്റ് മൊമെന്റ് അല്ലേ കഴിഞ്ഞു ഈ കുഴിയിലോട്ട് വെക്കാൻ പോവാ അപ്പോ ഡയലോഗ് പറയുമ്പോ എനിക്ക് ഉമ്മ കൊടുക്കാണെന്ന് തോന്നി ഞാൻ ഉമ്മ കൊടുത്തു കാരണം അജയിനെ പിന്നെ കാണില്ലല്ലോ ഞാനല്ലോ നിരഞ്ജന അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കൈന്നെടുത്ത് ചെയ്യാറുണ്ട് അപ്പോ പക്ഷെ അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ചേട്ടൻ എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെ വലിയ കെമിസ്ട്രി അങ്ങനെ ചേട്ടൻ എല്ലാരും അടുത്തും കമ്പനിയാണ് അപ്പൊ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് നിരഞ്ജന അജയ്ക്ക് ഉമ്മ കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഡിസ്ക്ലൈമർ കൊടുക്കുമ്പോ ഞാൻ ചിലപ്പോ ഉമ്മ തന്നെ നേരത്തെ ഞാൻ കൊടുക്കും ചേട്ടാ ഞാൻ സീൻ തുടങ്ങിയെന്നു വെച്ചാൽ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുവേ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാം അപ്പൊ പുള്ളി ഒരേ പ്രശ്നമൊന്നുമില്ല ഞാൻ പറയും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്തോളാം കാരണം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് പക്ഷേ ചേട്ടൻ അങ്ങനത്തെ ഒരു മടി ഉണ്ടായിരിക്കും കേട്ടോ കാരണം ഇതിന് ഇനീഷ്യൽ ടൈമില് നമ്മൾ പരിചയപ്പെട്ട ഒരു മൂന്ന് ദിവസം എന്തോ ആയിട്ടുള്ളൂ അപ്പൊ അതിലൊരു കഫയില് പോയിട്ട് എനിക്ക് റിങ് ഇട്ട് തന്നിട്ട് കയ്യില് ഉമ്മ വെക്കണം ഇത് ഞാൻ ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുള്ള കയ്യിൽ ഉമ്മ വെക്കണം ഞാൻ നോക്കിയപ്പോ ഷോർട്ടിന് ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ ഇങ്ങനെ ഞാൻ ഒന്നും ഒന്നും ഇല്ല മീൻസ് ടച്ച് ചെയ്തില്ല ഇങ്ങനെ ആക്കി അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചേട്ടൻ കംഫർട്ടബിൾ അല്ലേ എല്ലാം ഊക്കിയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചേട്ടൻ വിചാ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അത് ഉറപ്പായിട്ട് നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ സീൻ ടൈമിൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പക്ഷെ അങ്ങനെ നോക്കാറില്ല കേട്ടോ ലൈക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലരൊക്കെ സീരിയലിൽ ഹഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അത് ഓരോരുത്തരുടെ കംഫർട്ടബിൾ ആട്ടോ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ ഞാൻ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫുൾ ഇൻവോൾവ്മെൻ്റ് ഞാൻ കൊടുക്കാറുണ്ട് ആ ഒരു സമയത്ത് എൻ്റെ ഫുൾ ഡെഡിക്കേഷൻ എങ്ങനെയാണോ ആ ക്യാരക്ടർ അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് ഞാൻ ചെയ്യാം ഓക്കെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞല്ലേ അയ്യോ ചെറിയ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇതുവരെ വന്നിട്ടില്ല എനിക്ക് അല്ല ോഷാണെങ്കിൽ കഴിക്കുന്ന ചെറുക്കൻ ഫീൽഡിന്റെ ആണ് ഇതേ കെട്ടിപ്പിടിച്ചും ഞാനും അത് ചെയ്യുന്നുണ്ടല്ലോ സീനു വേണ്ടിട്ടല്ലേ നമ്മൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതും കട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതും രണ്ട് രണ്ടല്ലേ പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ക്യാമറയുടെ മുന്നിലാണെങ്കിൽ കുഴപ്പമില്ല ക്യാമറയുടെ പിന്നിലാണെങ്കിൽ തീർന്നു തീർന്നു അപ്പൊ ഞാൻ ചോദിച്ചത് ആ ഫിയാൻസേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രൊസസിനെസ് ഒരു ഇൻസിഡന്റ് ഇതിനു രൂപ എപ്പോഴെങ്കിലും റമീഷ കേട്ടിട്ടുണ്ടോ പറയും അല്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഓ അങ്ങനെ ഞാൻ നിനക്ക് എന്നെ ൂടെ അവള് ഞാനും നേരത്തെ സീതാ കല്യാണം എന്നുള്ള സീരിയൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഇപ്പൊ ശരിക്കും ഉള്ള രമീഷ ഇതേമാതിരി ഒരാളുടെ പുറകെ നടക്കത്തി ഞാനൊന്നും നടക്കില്ല പിന്നെ ഒരാളെ വേണ്ടാന്ന് പറഞ്ഞു പോയി എന്ന് വെച്ചാൽ അത് പിന്നെ എന്ത് സെൽഫ് റെസ്പെക്ട് ഉള്ള ഇത് നിരഞ്ജന എന്ന് പറഞ്ഞ എന്താ പറയാ സൈക്കോ പ്രോമാക്സ് എന്നൊക്കെ പറയാം ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത പോകുന്നു ഹൽദിക്ക് പോകുന്നു കെട്ടി വെച്ച് ഡാൻസ് കളിക്കുന്നു അത് എന്തുമാതിരിത്തെ തുള്ളലായിരുന്നു എന്നറിയോ ആ ഡാൻസ് കളിച്ച് പോകുന്നു പുള്ളിയുടെ കയ്യില് ഹൽദി തേക്കുന്നു ഏ ഹൽദി കഴിഞ്ഞു പറയുന്നു എന്തൊക്കെയോ മണ്ടത്തരം കാണിക്കുന്നുണ്ട് എനിക്കൊന്നും ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് എന്തെങ്കിലും ആരെങ്കിലും പുറകെ അങ്ങനെ നടന്നിട്ടുള്ള ഫേസ് ഒക്കെ ഞാനോ ആ നടന്നിട്ട് ഇല്ല ഇല്ല ഇന്നേ വരെ ഇല്ല ഇന്നേ വരെ പിന്നാലെ ഞാൻ പോയിട്ടില്ല ഇല്ല ഇല്ല പോയിട്ടില്ല െ അപ്പം ഇത് ആക്ച്വലി ഇതിനകത്ത് ഷെയർ ചെയ്ത ആ പ്രണയത്തിന് അത്രയും ഭംഗി ഉണ്ടാകാൻ ഞാൻ ഇത്തിരി കാവ്യാത്മകമായിട്ട് പറഞ്ഞ കേട്ടോ നഷ്ടപ്രണയത്തിന് എപ്പോഴും ഇത്തിരി സൗന്ദര്യം കൂടുതലാണ് കാരണം അത് നമുക്ക് ഒരിക്കലും സ്വന്തമാകില്ല എന്നൊക്കെ പറഞ്ഞ കുറെ സാധനം ഇല്ല അങ്ങനെ നഷ്ടപ്രണയായിട്ടില്ല ഇല്ല പ്രണയമില്ലാന്ന് പറഞ്ഞിട്ടില്ല നഷ്ടപ്രണയം നഷ്ടപ്രണയായിട്ടില്ല ഇല്ല ആ ഓക്കെ അപ്പൊ ഇപ്പം ഒരു വീട് പണി നിന്നു അപ്പൊ നമ്മടെ ഒരു നാട്ടു നടപ്പിലൊക്കെ അനുസരിച്ചിട്ട് ആൾക്കാര് എനിക്കാ ഒപ്പീനിയൻ ഇല്ല കേട്ടോ ഈ ഒരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പത്തേക്ക് ഇൻക്ലൂഡിങ് എന്നോടൊക്കെ ചെയ്യും കല്യാണം വേണ്ട എന്റൊക്കെ എടുത്ത് നടന്നാ മതി ചോദിക്കും എന്താ വയസ്സ് എന്താ പറയാ അങ്ങനെയൊക്കെ കഴിയുമ്പത്തേക്ക് ആൾക്കാർ ഞാൻ ചോദിക്കും കല്യാണം ഒക്കെ കഴിക്കണ്ടേ എനിക്കാണ് ആയിട്ടും കൂടെ ഇല്ല കേട്ടോ ആ അപ്പം ഞാനിങ്ങനെ പറ സമയം ആവട്ടെ പറയും ഞാൻ അപ്പം രനിഷ അതേപോലെ ചോദ്യം നേരിടേണ്ടി വരാറുണ്ടാവില്ലേ ആ ഉണ്ടല്ലോ ഫാമിലിന്ന് തന്നെ ചോദിക്കാറുണ്ട് അമ്മടെ ഫാമിലിന്നൊക്കെ ചിലരിങ്ങനെ ചോദിക്കാറുണ്ട് എന്റെ അടുത്ത് ഡയറക്റ്റ് അങ്ങനെ ചോദിക്കാറില്ല അമ്മയോട് ചോദിക്കും എന്താ നോക്ക് കല്യാണ പ്രായക്കായല്ലേ അവടെ സെയിം പ്രായക്കാർക്കൊക്കെ കുട്ടി മക്കളൊക്കെ ആയി അപ്പൊ നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കും അത് എനിക്ക് അങ്ങനെ ഉണ്ട് അതായത് കൂട്ടുകാരുടെ കല്യാണം ഇങ്ങനെ കൂടാ കല്യാണം കഴിച്ചാലോ പിന്നെ അതൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് നടക്കണത് ഇഷ്ടാവുന്നില്ല അങ്ങനെ അപ്പൊ വാട്ട് ഈസ് യുവർ ടൈപ്പ് ഒരു ദ ഫ്യൂച്ചർ ആരെങ്കിലും ഇല്ല ഞാൻ എന്റെ കൺസെപ്റ്റിലുള്ള ഒരു മാരേജ് ലൈഫ് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ ബിഗ് ബോസിലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറെ ഒബ്ലികേഷൻസും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ട് അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റീസും കൊണ്ട് ഞാൻ ഒരു മാരേജ് ലൈഫിലോട്ട് പോയി എന്ന് വെച്ചാൽ അതും ശരിയാവില്ല ഇതും ശരിയാവില്ല അപ്പൊ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് ഓക്കെ കുഴപ്പമില്ല ഇനി നമുക്കൊരു പുതിയൊരു ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം എന്ന് തോന്നുന്ന ഒരു ടൈം വരുന്ന സമയത്ത് അതുപോലത്തെ ഒരു പേഴ്സണേം അല്ലെങ്കിൽ എനിക്ക് ഫിറ്റ് ആയിട്ട് ഒരു പേഴ്സണേം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഡെഫിനറ്റ്ലി എനിക്ക് നല്ലൊരു മാരേജ് ലൈഫ് വേണം ആ അല്ലെങ്കിൽ ഇഷ്ടം അങ്ങനെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആയിരിക്കണം ലവിങ് റൊമാന്റിക് ഒന്നും ഇല്ല ഫേസ്റ്റ് തിങ് എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് അങ്ങനെ ഒരു ആളെ ഞാൻ നോക്കുള്ളൂ രണ്ടാമത്തെ തിങ് ആ ആളെ എനിക്ക് സെറ്റ് സെറ്റാവണം എന്റെ ലൈഫായിട്ട് എന്റെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്റെ ഫാമിലി എല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാൾ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം എന്റെ പ്രൊഫഷനെ സപ്പോർട്ട് ചെയ്യണം എന്റെ കരിയർ എന്താ പറയാ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റാണ് പക്ഷെ ഫേസ്റ്റ് തിങ് എന്റെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ ആലോചിക്കൂ മീഡിയ തന്നെ മീൻ തന്നെയായിരിക്കും ഇൻഡസ്ട്രീം തന്നെയായിരിക്കും ഇതൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുള്ള ആളാണെങ്കിലും നമ്മുടെ ഈ മീഡിയയും അല്ലെങ്കിൽ നമ്മുടെ ബിസി ബേസി ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിലും മതിയല്ലോ മതി അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഫീൽഡ് അങ്ങനെ ഒന്നുമില്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം എന്റെ കരിയർ ഹെൽപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ